അങ്ങനെ ഐ പി എൽ മിനി താരലേലം അവസാനിച്ചിരിക്കുകയാണ്. ഓരോ ടീമിൻ്റെയും ഫുൾ സ്കോഡിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ടീം ഗുജറാത്താണ്. ഗുജറാത്തിൽ ഓൾറെഡി മികച്ച താരങ്ങളുണ്ടായിരുന്നു. ഗുജറാത്തിൽ നിന്ന് ആദ്യം തന്നെ കെ എൻ വില്യംസിനെയാണ് ലേലത്തിൽ വിളിച്ചത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഗുജറാത്തിൻ്റെ ഐ പി എൽ 2023-ലേക്കുള്ള സ്കോഡ്. ഒഡിയൻ സ്മിത്ത്, കെ എസ് ഭരത്, ജോഷ് ലിറ്റിൽ തുടങ്ങി മികച്ച താരങ്ങളെ ഗുജറാത്ത് വാങ്ങിയിട്ടുണ്ട്. അടുത്ത ടീം ഡൽഹിയാണ്. വമ്പൻ താരങ്ങളെ ഡൽഹി വാങ്ങിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചത് മുകേഷ് കുമാറിനെയാണ്. 5 കോടിയാണ് താരത്തിന് കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഡൽഹിയുടെ ഫുൾ സ്കോഡ്. മനീഷ് പാണ്ഡെ, റിലേ റൂസ തുടങ്ങി മികച്ച താരങ്ങളെ ഡൽഹി വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തൊരു ടീം കൊൽക്കത്തയാണ്. ഇവർക്ക് ലേലത്തിന് വരുമ്പോൾ ആകെ കൂടി 7 കോടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വമ്പൻ താരങ്ങളെ വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് കൊൽക്കത്തയുടെ ഫുൾ സ്കോഡ്. സി എസ് കെ താരം നാരായൺ ജഗദീശിനെ കൊൽക്കത്ത വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഷക്കീബ് അൽ ഹസൻ, ലിറ്റൻ ദാസ് തുടങ്ങി ചെറിയ താരങ്ങളെ മാത്രമേ കൊൽക്കത്ത വാങ്ങിച്ചിട്ടുള്ളൂ. അടുത്ത ടീം എൽ എസ് ജി ആണ്. ഇവർ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കി വാങ്ങിയത് നിക്കോളാസ് പൂരനെയാണ്. 16 കോടി കൊടുത്താണ് താരത്തെ ടീമിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ലക്നൌവിൻ്റെ ഫുൾ സ്കോഡ്. അടുത്ത ടീം എസ് ആർ എച്ച് ആണ്. 2 വമ്പൻ താരങ്ങളെ ഹൈദരാബാദ് വാങ്ങിച്ചിട്ടുണ്ട്. ഹാരി ബ്രൂക്കിനെ 13 കോടിക്കും അതുപോലെ തന്നെ മായങ്ക അഗർവാളിനെ 8 കോടിക്കും വാങ്ങിച്ചു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് എസ് ആർ എച്ചിൻ്റെ ഫുൾ സ്കോഡ്. അടുത്ത ടീം പഞ്ചാബാണ്. ഐ പി എൽ ഹിസ്റ്ററിയിലെ റെക്കോർഡ് തുകയ്ക്കാണ് സാം കറനെ പഞ്ചാബ് വാങ്ങിയത്. 18 കോടിയാണ് സാമിന് വേണ്ടി പഞ്ചാബ് മുടക്കിയത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് പഞ്ചാബിൻ്റെ ഫുൾ സ്കോഡ്. അടുത്ത ടീം രാജസ്ഥാനാണ്. 5 കോടി കൊടുത്ത് ജേസൺ ഹോൾഡറെ രാജസ്ഥാൻ വാങ്ങി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് രാജസ്ഥാൻ്റെ ഫുൾ സ്കോഡ്. അടുത്ത ടീം സി എസ് കെ ആണ്. ചെന്നൈ ലേലത്തിൽ കസറി എന്ന് തന്നെ പറയേണ്ടി വരും. 16 കോടി കൊടുത്ത് സ്റ്റോക്സിനെ സി എസ് കെ വാങ്ങി. സ്റ്റോക്സ് മികച്ച ഒരു ഓൾറൗണ്ടറാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് സി എസ് കെയുടെ ഫുൾ സ്കോഡ്. കൈലെ ജാമിൻസൺ, അജിങ്ക്യ രഹാനെയും സി എസ് കെ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത ടീം മുംബൈയാണ്. മുംബൈയും ലേലത്തിൽ കസറിയിരുന്നു. 17 കോടി കൊടുത്ത് കാമറോൺ ഗ്രീനിനെ മുംബൈ സ്വന്തമാക്കി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് മുംബൈയുടെ ഫുൾ സ്കോഡ്. ജയർ റിച്ചാർഡ്സിനെയും മലയാളി താരം വിഷ്ണു വിനോദിനെയും മുംബൈ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത ടീം ആർ സി ബി ആണ്. വലിയ താരങ്ങളെ ആർ സി ബിക്ക് വാങ്ങാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ആർ സി ബിയുടെ ഫുൾ സ്കോഡ്. അപ്പോൾ അടുത്ത ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.